ഹായ് ഫ്രണ്ട്സ് ഡൊമിനോ ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഗോസസ് തിയറും അതിൻ്റെ പ്രൂഫുമായിരുന്നു നമുക്കിനി അതിൻ്റെ ആപ്ലിക്കേഷൻസാണ് പഠിക്കാനുള്ളത് ആപ്ലിക്കേഷൻസൂടാവുമ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മൊത്തം മൂന്ന് ആപ്ലിക്കേഷൻസ് ആണ് ഗോസസ് തിയറിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത് അതിനകത്ത് രണ്ട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും ബാക്കി മൂന്നാമത്തെ ആപ്ലിക്കേഷനും പിന്നെ കുറച്ച് പോർഷൻസും കൂടെ ചേർത്ത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും അത് ഇപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരും ഓക്കെ അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ അതായത് ഗോവസ് വരെയുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക ആ വീഡിയോ ഒന്ന് കാണുക കണ്ടതിന ശേഷം ഇത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായി ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചായിരുന്നു നമ്മളൊരു പോയിൻറ്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു അത് ഒരു ഇലക്ട്രിക് ഡൈപ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റി ചൂസ് ചെയ്തിരുന്നു കണ്ടുപിടിച്ചിരുന്നു അപ്പോൾ അതുപോലെ പല സിറ്റുവേഷനിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഗോസ് സ്ഥിരം അതായത് ഗോസ് സ്ഥിരത്തിൻ്റെ ബേസ് സഹായത്തോടു അല്ലെങ്കിൽ ഗോസ് സ്ഥിരത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പല സിറ്റുവേഷൻസിലെയും എന്തിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റിനാണ് എന്താണ് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ അതായത് നമ്മളൊരു ചാർജ്ഡ് വയർ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റിയാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു ചാർജ് വയറാണ് ആ ചാർജ്ഡ് വയറിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്ലി ലോങ്ങ് ആണ് അതായത് എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് ഇൻഫിനിറ്റി ആണ് അപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് വൈഡ് വയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതാണ് നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു ചാർജ്ഡ് വയറിനെ ചൂസ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കറിയാം ഇത് ഇൻഫൈനൈറ്റ്ലി ലോങ്ങ് ആണ് പക്ഷെ നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ ഇൻഫൈനൈറ്റ് ലെങ്ത് ഒന്നും വരയ്ക്കുന്നില്ല ഓക്കെ ഇതൊരു ചാർജ് വയറാണെന്ന് കരുതുക ഞാനൊരു വയറിനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചാർജ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ചതേ ഉള്ളൂ സപ്പോസ് ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ് ആണെന്ന് കരുതുക നെഗറ്റീവ്ലി ചാർജ് വെറ്റു വേണമെങ്കിലും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഏറ്റവും എളുപ്പം പോസിറ്റീവ് ചാർജ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ചാർജ് ഉപയോഗിക്കുന്നത് മാത്രം അപ്പോൾ പോസിറ്റീവ്ലി ചാർജ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് ഇൻഫിനിറ്റിയാണ് അപ്പോൾ ഇതിന് മുകളിലേക്കും അതിൻ്റെ ലെങ്ത് പോകുന്നുണ്ട് താഴേക്കും ലെങ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളൊരു ചാർജർ വയറിനെ കൺസിഡർ ചെയ്യുന്നു അപ്പോൾ ആ ചാർജ്ഡ് വയറിനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് അപ്പോൾ അവിടെ ഒരു പോയിന്റും കൂടെ അസ്യൂം ചെയ്യുകയാണ് ലെറ്റ് ലാംഡ ബി ദ ചാർജ് പെർ യൂണിറ്റ് ലൈൻ അല്ലെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ എടുത്തിരിക്കുന്ന വയറിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രമാണ് ലാംഡയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ആൻസർ കിട്ടും എന്താണ് ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ ആണ് ലാംഡ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ ഓക്കെ അതായത് ഇതിനകത്ത് ഒരു സെൻറ്റിമീറ്റർ ലെങ്തിനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു മീറ്റർ ലെങ്തിൽ ലാംഡ ചാർജ് കാണും ഇനി നമ്മൾ ചൂസ് ചെയ്യുന്നത് എൽ ലെങ്ത് എങ്കിൽ നമുക്ക് അവിടുത്തെ ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ലാംഡ എല്ലായിരിക്കും അതായത് ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത് എടുത്താൽ അവിടുത്തെ ചാർജ് ലാംഡ ആണ് എൽ ലെങ്താണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ലാംഡ എല്ലോ ആയിരിക്കും ദൂർത്തിൽ വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ കൺസിഡർ ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ ഓഫ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ അത് നമുക്ക് കിട്ടുമ്പോൾ ക്യൂ ഇസിക്കോലും എന്താണ് ലാം ടൈബ് ഇനി നമ്മൾ ഈ ചാർജഡ് വയർ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഇലക്ട്രിഫിൾ എൻറ്റൻസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാർജ് വയറിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് അകലത്തിലായിട്ട് ഒരു ആറ് ഡിസ്റ്റൻസ് അകലത്തിലായിട്ട് ഞാനൊരു പോയിന്റിനെ ചൂസ് ചെയ്യാണ് പി എന്ന് പറയുന്നൊരു പോയിന്റ് അപ്പോൾ ഈ ലീനിയർ ചാർജ് കാരണം അല്ലെങ്കിൽ ഈ ചാർജഡ് വയർ കാരണം ഈ ആർ ഡിസ്റ്റൻസിലുള്ള പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റിയാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് പി ഡിസ്റ്റൻസ് ആർ ഫ്രം ദി ലൈൻ ഓഫ് ചാർജ് ലൈൻ ഓഫ് ചാർജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലത്തിൽ ആർ ഡിസ്റ്റൻസ് അകലത്തിലുള്ള പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു ഗോസ സ്ഥിരത്തിന് ആപ്ലിക്കേഷൻ അപ്പോൾ നമ്മൾ ഗോസസ്ഥിരം അപ്ലൈ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത് പി എന്ന് പറയുന്ന പോണിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നു നമുക്ക് നമുക്കറിയാം എന്താണ് നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് എടുത്താൽ ആ ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ ബൈ എഫ് സോൺ സീറോ ഇൻറ്റു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഗോസസ് തീരം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താവശ്യമായിട്ട് വരും ഒരു ക്ലോസ്ഡ് സർഫസ് ആവശ്യമായിട്ട് വരും നമുക്ക് ഗോസസ് തീരം അപ്ലൈ ചെയ്യാൻ എന്താവശ്യമാണ് ഒരു ക്ലോസ്ഡ് സർഫസ് ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് വേണം നമ്മൾ ഇവിടെ നമ്മളിവിടെ ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ആയിരിക്കും അതായത് പി എന്ന് പറയുന്ന പോയിന്റ് സർഫസിൽ വരത്തക്ക രീതിയിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ സർഫസിൽ വരത്തക്ക രീതിയിലും ഈ ആക്സിൽ അതായത് നമ്മുടെ സിലിണ്ടറിൻ്റെ ആക്സിസ് ആയിട്ട് ചെയ്ത് ഈ ലൈൻ ഓഫ് ചാർജ് വരത്തക്ക രീതിയിലുള്ള ഒരു സിലിണ്ട്രിക്കൽ സിലിണ്ടറിനെയാണ് നമ്മളെന്ത് ചെയ്യുന്നത് കൺസ്ട്രിയുന്നത് ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നമ്മളൊരു സിലിണ്ടറിനെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞതിങ്ങനെയാണ് ഗോസസ്തീർ അപ്ലൈ ചെയ്യാൻ നമുക്കൊരു ക്ലോസ്ഡ് സർഫസ് ആവശ്യമാണ് അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഗോസ് ക്ലോസ്ഡ് സർഫസ് ഏതാണ് ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ആണ് ഗോസസ്ഥിരം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസ്ഡ് സർഫസിനെയാണ് നമ്മൾ ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പറയാം കൺസിഡർ എ സിലിൻഡ്രിക്കൽ ഗോസിയൻ സർഫസ് കൺസിഡർ എ സിലിൻഡ്രിക്കൽ ഗോസിയൻ സർഫസ് വിത്ത് റേഡിയസ് ആർ വിത്ത് റേഡിയസ് ആർ ലെങ്ത് എൽ അല്ലെങ്കിൽ ഹൈറ്റ് എൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര എടുക്കുന്നു എൽ എന്ന് എടുക്കുന്നു ഓക്കെ ഇപ്പോൾ റേഡിയസ് ആർ ഹൈറ്റ് എൽ ആൻഡ് വിത്ത് ദ ലൈൻ ഓഫ് ചാർജ് ആസ് ദി ആക്സിസ് നമ്മളെടുത്ത ലൈൻ ഓഫ് ചാർജ് അല്ലെങ്കിൽ ചാർജ്ഡ് വയർ ആസ് ദി ആക്സിസ് ആക്സിസിലാർ വരണം ചാർജ്ഡ് വയർ വരണം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫേസിന് എന്ത് ചെയ്യുകയാണ് കൺസ്ട്രക്ഷണം അപ്പോൾ നമുക്ക് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന മെത്തേഡ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ക്ലോസ്ഡ് സർഫേസിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഈ ക്ലോസ്ഡ് സർഫേസിൻ്റെ ടോട്ടൽ ഇലക്ട്രിഫ്ലക്സ് നമ്മൾ എന്ത് ചെയ്യും കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ അനുസരിച്ച് ക്ലോസ്ഡ് ഇലക്ട്രിഫ്ലക്സിനെ നമുക്ക് സോറി ക്ലോസ്ഡ് സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സിന് എന്ത് ചെയ്യാൻ പറ്റും വൺ ബൈ എഫ്സിലോ സീറോ ഇൻറ്റ ക്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ആൻസറിനെ നമ്മൾ വൺ ബൈ എഫ്സിലോ സീറോ ഇൻറ്റ് ക്യൂമായിട്ട് എന്ത് ചെയ്യും ഇക്വേറ്റ് ചെയ്യും ഇതാണ് നമ്മൾ ചെയ്യുന്ന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ ചാർജർ വയർ എടുത്തു വയറിൽ നിന്ന് ആറ് ഡിസ്റ്റൻസ് താല്പര്യത്തുള്ളൊരു പോയിന്റ് പി ചൂസ് ചെയ്തു ആ പി എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം അതിനുവേണ്ടി നമ്മൾ എന്താണ് ആ പി എന്ന് പറയുന്ന പോയിന്റ് സർഫസിൽ വരത്തക്ക രീതിയിൽ നമ്മളൊരു സിലിണ്ട്രിക്കൽ ഗോസ്യൻ സർഫസിനെ കൺസ്ട്രക്ട് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ ടോട്ടൽ ഇലക്ട്രിക് ഇലക്ട്രിഫ്ലെക്സ് കണ്ടുപിടിക്കാൻ പോവാണ് നോക്കിയിരിക്കുക ദാറ്റ് ഈസ് ടോട്ടൽ ഇലക്ട്രിക് ഇലക്ട്രിഫ്ലെക്സ് ഓവർ ദാറ്റ് ക്ലോസ്ഡ് സർഫസ് ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർഗ്രൽ ഇ ഡോട്ട് ഡി എസ് ക്ലോസ്ഡ് ഇൻറ്റർഗ്രൽ ഇ ഡോട്ട് ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കുന്ന ഈ സിലിണ്ടർ ഇപ്പം നമ്മുടെ ഈ പേന ഇതൊരു സിലിണ്ടറാണ് നമുക്ക് അസ്യൂം ചെയ്യാം സിലിണ്ടർ അസ്യൂം നല്ല സിലിണ്ടറാണ് ഓക്കെ അപ്പോൾ ഈ സിലിണ്ടറിന് നമുക്കറിയാം മൂന്ന് സർഫസുകൾ ഉണ്ടെന്ന് പറയാം എന്താ മുകളിലൊരു സർഫസ് ഉണ്ട് അപ്പർ സർഫസ് ഉണ്ട് താഴെ ഒരു ലോവർ സർഫസ് ഉണ്ട് ദൻ ഒരു കർവഡ് സർഫസ് ഉണ്ട് അതായത് മുകളിലൊരു സർഫസ് ഉണ്ട് താഴെ ഒരു സർഫസ് അതായത് രണ്ട് എൻഡ് സർഫസുകളും എന്തുകൊണ്ട് ഒരു കർവഡ് സർഫസ്സും ഉണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ മൂന്ന് സർഫസിലേയും കൂടി ഇലക്ട്രിഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക എന്നാണ് സംജീയെന്നാണ് അപ്പോൾ ഞാൻ അതിനുമുമ്പിട്ട് ഈ മൂന്ന് സർഫസിലെയും പെർപെൻഡിക്കുലർ വരക്കെയാണ് കാരണം ഇ ഡോട്ട് ഡി എസ് നമ്മൾ പറഞ്ഞു ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡാണ് ഡി എസ് എന്ന് പറഞ്ഞാൽ സർഫസിന് വരയ്ക്കുന്ന പെർ പെൻറ്റിക്കുലറാണ് അപ്പോൾ ഈ സർഫസിന് വരയ്ക്കുന്ന പെർപൻറ്റിക്കുലറും ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് വേണം എങ്കിലേ നമുക്ക് ഇ ഡോട്ട് ഡി എസ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇ ഡി എസ് കോസ് തീറ്റയാണ് വേറെ തീറ്റ എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സർഫസിന് വരയ്ക്കുന്ന പെർപെൻറ്റുലറും തമ്മിലുള്ള ആംഗിളാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ മൂന്ന് സർഫസിലെയും പെർപെൻജുലർ വലക്കാണ് നമ്മുടെ കർവിഡ് സർഫസിലെ പെർപ്പൻലറക്കാൻ എളുപ്പമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് റേഡിയസിനെ എലോങ്ങിയേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സർഫസ് അതിനെ ഞാൻ ഡി എസ് വൺ എന്ന് വിളിക്കുന്നു അപ്പോൾ ഇതാണ് ഡി എസ് വണ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇനി മുകളിലത്തെ സർഫസ് ആണെങ്കിൽ എങ്കിൽ അത് അപ്പ്വേഡ് ആയിട്ടായിരിക്കും ഇതിനെ ഞാൻ ഡി എസ് ടു എന്ന് വിളിക്കുന്നു ലോവർ സർഫസ് എന്ന് പറയുന്നത് താഴേക്കായിരിക്കും അതിനെ ഞാൻ ഡി എസ് ത്രീ എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പോൾ മൂന്ന് സർഫസുകൾ ഞാൻ വരച്ചു കഴിഞ്ഞു ഇതാണ് നമ്മുടെ മൂന്ന് സർഫസ് വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതാണ് നമ്മുടെ സിലിണ്ടർ ഈ സിലിണ്ടർ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഇവിടുത്തെ പെർപ്പൻറ്റുലർ താഴേക്ക് ഇവിടുത്തെ പെർപ്പൻറ്റിക്കുലർ ഇങ്ങോട്ട് ഓക്കെ അപ്പോൾ ഞാൻ മൂന്ന് പെർപ്പൻറ്റുലർ വരച്ചു അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ഇൻ്റഗ്രൽ ഒന്നാമത്തെ സർഫസ് എസ് വൺ അവിടുത്തെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം ഇ ഡോട്ട് ഡി എസ് വൺ പ്ലസ് രണ്ടാമത്തെ സർഫസ് എസ് ടു അവിടുത്തെ എന്ത് കണ്ടുപിടിക്കണം ഇ ഡോട്ട് ഡി എസ് ടു കണ്ടുപിടിക്കണം പ്ലസ് മൂന്നാമത്തെ സർഫസ് സൈസ് ത്രീ അവിടുത്തെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം ഇ ഡോട്ട് ഡി എസ് ത്രീ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഈ മൂന്നും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് അറിഞ്ഞേ പറ്റത്തുള്ളൂ അവിടുത്തെ ആംഗിളുകൾ അറിയണം ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനോട് നോക്കാം എങ്ങനെ ആയിരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജ് വയറാണ് നമുക്കറിയാം ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് എന്ന് പറയുന്നത് എവേ ഫ്രം ദി ചാർജ് ആയിരിക്കും നമ്മൾ ആദ്യം പഠിച്ചതാണ് അതായത് സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എവേ ഫ്രം ദി ചാർജ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ ചാർജ് എവേ ഫ്രം ദി ചാർജ് ഇങ്ങോട്ട് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടുത്തെ കേസിൽ എവേ ഫ്രം ദി ചാർജ് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടുത്തെ ഡയറക്ഷൻ ഉണ്ടായി ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിറ്റുവേഷനിൽ തീറ്റ എന്ന് പറയുന്നത് നയൻറ്റി ആണ് ഇവിടുത്തെ സിറ്റുവേഷനിൽ തീറ്റ എന്ന് പറയുന്നത് നയൻറ്റി ഇവിടുത്തെ സിറ്റുവേഷനിൽ തീറ്റ എന്ന് പറയുന്നത് സീറോ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എസ് വൺ ഇ ഡി എസ് വൺ കോസ് സീറോ ഒന്നാമത്തെ സർഫസിൽ ആംഗിൾ സീറോ ആണ് പ്ലസ് ഇൻറ്റഗ്രൽ എസ് ടു ഇ ഡി എസ് കോസ് നയൻറ്റി പ്ലസ് ഇൻറ്റഗ്രൽ എസ് ത്രീ ഇ ഡി എസ് കോസ് അവിടെ എത്ര തന്നെയാണ് നയൻറ്റി ഓക്കെ ഇത് നമുക്കറിയാം കോസ് നയൻറ്റിയുടെ വാല്യൂ സീറോ ആണ് അപ്പോൾ ഇത് സീറോ ആവും കോസ് നയൻറ്റിയുടെ വാല്യൂ പിന്നെയും സീറോ ആണ് അതും സീറോ ആവും അപ്പോൾ ഈ ടേമും ഈ ടേമും എന്തായി പോവും സീറോ ആയി പോവും എന്ന് പറഞ്ഞാൽ അപ്പർ സർഫസിലും ലോവർ സർഫസിലെയും ടോട്ടൽ ഇലക്ട്രിഫ്ലൈക്സ് എത്ര ആണ് സീറോ ആണ് ആ രണ്ട് ക്യാൻസൽ ആയി പോവും അപ്പോൾ നമുക്ക് ആ രണ്ട് ടേമുകൾ വേണ്ട ബാക്കിയുള്ളത് എന്താണ് ഇൻറ്റഗ്രൽ എസ് വൺ ഇ ഡി എസ് കോസ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതിന് ഞാൻ ഇൻറ്റഗ്രേഷന് പുറത്തെടുക്കുന്നു ദാറ്റ് ഇസ് ഇ ഇൻറ്റു ഇൻറ്റഗ്രൽ എസ് വൺ ഡി എസ് ഓക്കെ ഇപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ എസ് വൺ ഡി എസ് എന്താണ് എസ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർവഡ് സർഫസ് ആണ് എസ് വൺ എന്ന് പറഞ്ഞ സർഫസ് ഏതാണ് നമ്മുടെ കർവഡ് സർഫസിനെയാണ് നമ്മൾ എസ് വൺ എന്ന് വിളിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഏരിയ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് കർവിഡ് സർഫസിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കർവിഡ് സർഫസിന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കർവിഡ് സർഫസിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു സിലിണ്ടറിൻ്റെ കർവിഡ് സർഫസിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ടൂ പൈ ആർ എച്ച് ആണ് ടു പൈ ഇൻ ആർ ഇൻറ്റു എച്ച് ആണ് വേറെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇവിടെ എച്ച് അല്ല ഹൈറ്റ് ഹൈറ്റായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ എടുത്തിരിക്കുന്ന ഹൈറ്റ് എത്രയാണ് ആണ് അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം ടു പൈ ആറ് എല്ലെന്ന് പറയാം ദറ്റ് ഇസ് ഈക്വൽ ടു ഇ ഇ ഇ ഇൻറ്റു ടു പൈ ആർ ഇൻ എൽ അപ്പം നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് ഈ മൂന്ന് സർഫസിൻ്റെയും കൂടെ കണ്ടുപിടിച്ചപ്പോൾ ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻറ്റെഗ്രൽ ഇ ഡോട്ട് ഡി ഈക്വൽ ടു നമുക്ക് എത്ര നീട്ടി ഈ ഇൻറ്റു എൽ എന്ന് കിട്ടി ക്ലോസ്ഡ് ഗ്രൽ ഇ ഡോ ടു ഡി എസ് ഇ സി കോൽ ടൂ ഇൻറ്റു ടു പൈ ആറൽ നീട്ടി വിച്ച് സിക്വേഷൻ നമ്പർ വൺ അപ്പം നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മൾ എന്താ പറഞ്ഞത് ക്ലോസ്ഡ് സർവേസിനെ കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം ആ ക്ലോസ്ഡ് സർഫസിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക ടോട്ടൽ ഇലക്ട്രിക് ഇലക്ട്രിഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുക ആ കിട്ടുന്ന ഇലക്ട്രിക് ഫ്ലെക്സിന് കഴിഞ്ഞിട്ട് ആരുമായിട്ട് ഇക്യേറ്റ് ചെയ്യണം ലായുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മനസ്സിലായാലും ഒന്നുകൂടെ റീവേൻ ചെയ്ത് കണ്ടുപോകുക കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും ഓക്കെ അപ്പോൾ ക്ലോസ്ഡിൻ്റെ ഗ്രൽ ഇ ഡോ ഡി എസ് ഇ സി കൊല്ലുമ്പോൾ എത്രയാട്ടി ഇ ഇൻറ്റു ടു പൈ ആറൽ നേട്ടി ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ് ക്ലോസ്ൻ്റെ ഇ ഡോ ഡി എസ് ഈക്വൽ ടു എന്താണ് ഇ ഇൻറ്റു ടു പൈ ആറൽ ഇനി നോക്കുക നമുക്ക് ഗോസസ് സീറോ അറിയാം എന്താണ് ഇപ്പോൾ ഗോസസ് ലോ പറയുന്നത് ബൈ ഗോസസ് ലോ ലോ അനുസരിച്ച് ക്ലോസ്ഡ് ഇൻറ്റെഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വൺ ബൈ എപ്സിലോ സീറോ ഇൻറ്റു ക്യൂ ആയിരിക്കും വേറെ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ക്ലോസ്ഡ് സർഫസിന് വരുന്ന ചാർജ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർവസ് അതിനാണ് ക്യൂ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തത് ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് ആണ് അപ്പോൾ സിലിണ്ട്രിക്കൽ ഗോസിൻ സർവസിനകത്ത് വരുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ചാർജ് മാത്രമേ വരത്തുള്ളൂ കാരണം ഇനി ഇൻഫൈനറ്റ് ലെങ്ത് ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അത്രയും പോർഷനിലെ ചാർജ് എവിടെ വരുള്ളൂ ക്ലോസ് ടു സർവസിനകത്ത് വരത്തുള്ളൂ അപ്പോൾ അത്രയും ഭാഗത്ത് ലെങ്ത് നമുക്കറിയാം എത്രയാണ് എൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എൽ ലെങ് ഉള്ള പോർഷനിലെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും ലാംഡായലായിരിക്കും അപ്പോൾ എനിക്ക് ഈ ക്യൂവിന് പകരം എത്ര കൊടുക്കാം ലാംഡായൽ എന്ന് കൊടുക്കാം അപ്പോൾ ഈക്വേഷൻ എങ്ങനെ മാറും ക്ലോസ് ദിൻറ്റേഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോ സീറോ ലാംഡ എൽ വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ ടു വൺ ബൈ എഫ്സിലോൺ സീറോ ലാംഡ എൽ ഇനി എളുപ്പമാണ് രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുക ഇക്വേറ്റ് ചെയ്യാം കാരണം ഒന്നാമത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും രണ്ടാമത്തെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും സെയിമാണ് അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിനെ ഇക്വേറ്റ് ചെയ്യാം അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെയായിട്ടും ഈ ഇൻഡു ടു പൈ ആർ എൽ ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോ സീറോ ലാംഡാ എൽ ദ എല്ലും എല്ലേയും ക്യാൻസൽ ആവും ഈ ടുവും പൈവും ആറ് ഞാൻ അപ്പുറം കൊണ്ടുവന്നു ദെൻ ഈ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ എഫ് സു ലോൺ സീറോ ലാംഡാ ഡിവൈഡഡ് ബൈ ആർ വൺ ബൈ ടു പൈ എഫ് ലോൺ സീറോ ലാംഡാ ഡിവൈഡഡ് ബൈ ഓക്കെ ദിസ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ അതായത് ചാർജ് വയറിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റിയുടെ ഇക്വേഷനാണ് എത്ര ഇ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ എഫ്ലോൺ സീറോ ലാംഡ ബൈ ആർ വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വേഷന് ചെറുതായിരുന്നു മാറ്റാം ദാറ്റ് ഈസ് ഈ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എഫ്സിലോ സീറോ ടു ലാംഡ ബൈ ആർ എന്ന് വേണമെങ്കിൽ എഴുതാം ഈ ടുവും ഈ ഫോറിലൂടെ കട്ടിയുമ്പോഴത്തേ എങ്ങനെയാണ് ഇക്വേഷൻ ആവും നമ്മൾ മാറ്റിയത് വേറെ കൊണ്ടല്ല വൺ ബൈ ടു പൈ എപോൺസിലോടെ പാലും നമുക്ക് അറിയില്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും പക്ഷേ വൺ വൺ ബൈ ഫോർ പേ എപ്സിനോൺസിലോട്ട് വാല് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് നയൻ ഇൻ ടു ടെൻ റേഷൻ എന്നാണ് അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പഠിക്കുമ്പോൾ ഇക്വേഷൻ പഠിച്ചാലും മതി അല്ലെങ്കിൽ ഇത് പഠിക്കുക രണ്ടിലേതുവരെ എഴുതിയാലും മതി ഇത് എഴുതണമെന്നില്ല ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഇതാണ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പേ എപ്സിലോൺ സീറോ ടു ലാംഡാ ബൈ ആർ അല്ലെങ്കിൽ എന്താണ് ഇക്വേഷൻ വൺ ബൈ ടു പൈ എപ്സോൺ സീറോ ലാംഡാ ബൈ ആ അപ്പോൾ ഇതാണ് ഗോസ സ്ഥിരത്തിൻ്റെ ഒന്നാമത്തെ ആയിട്ടുള്ള എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു വാൻ ഇൻഫൈനറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ എളുപ്പമാണ് പല മെത്തേഡിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പല രീതിയിൽ ചെയ്യാറുണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ ചൂസ് ചെയ്ത് ഇതേ മെത്തേഡിൽ തന്നെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ടായിരിക്കും അപ്പോൾ നമുക്കതെന്താണെന്ന് കൂടെ നോക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഫീൽഡ് ഡ്യൂ ടു വാൻ യൂണിഫോംലി ചാർജ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു ചാർജ് വയറാണ് എങ്കിൽ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയിൻ ഷീറ്റ് ആണ് ഇപ്പോൾ എൻ്റെ കൈ പോലെ ഒരു പ്ലെയിൻ ഷീറ്റാണ് പക്ഷേ എൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ് വളരെ വലുതാണ് തൽക്കാലം നമ്മൾ ബോർഡിൽ പടം വരയ്ക്കുമ്പോൾ ചെറിയൊരു പി പ്ലെയിൻ ഷീറ്റേ വരയ്ക്കത്തുള്ളൂ പക്ഷേ എന്നൊന്നും മനസ്സിലാക്കുക ഇൻഫൈനൈറ്റ് സൈസ് സൈസാണെന്ന് കരുതുക അപ്പോൾ നമ്മളൊരു പ്ലെയിൻ ഷീറ്റിനെ കൺസ്ട്രെ ചെയ്യുന്നു അപ്പോൾ നമ്മളൊരു പ്ലെയിൻ ഷീറ്റ് വരയ്ക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് അനുജീസ് പോസിറ്റീവ്ലി ചാർജ് ആണെന്ന് കരുതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതും എന്താണെന്ന് കരുതുക ഒരു പോസിറ്റീവ്ലി ചാർജ് ആണെന്ന് കരുതും ഓക്കെ അപ്പോൾ നമുക്ക് ഈ പ്ലെയിൻ ഷീറ്റിന് തൊട്ട് അടുത്തായിട്ടുള്ള ഇലക്ട്രിഫീൽഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലെയിൻ ഷീറ്റ് എന്ന് കരുതുക അപ്പോൾ ഈ പ്ലെയിൻ ഷീറ്റ് ഇൻഫൈനൈറ്റ് ലെങ്ത് എന്ന് പറഞ്ഞപ്പോൾ മുകളിലേക്ക് ഇൻഫിനിറ്റി ആണ് ഇങ്ങോട്ടേക്ക് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയാണ് താഴേക്ക് ആണ് ഇങ്ങോട്ടേക്ക് ഇൻഫിനിറ്റി ആണ് എല്ലാ ഡയറക്ഷനിലും എന്താണ് ഇൻഫൈനറ്റ് ആണ് അപ്പോൾ ഇതിന് തൊട്ടടുത്തടുത്താൽ ഇവിടെ ആയിട്ട് ഞാൻ ഒരു പോയിന്റിനെ ചൂസ് ചെയ്യണം പി എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ എനിക്ക് ഈ പോയിന്റില് എന്തിനെ കാൽക്കുലേറ്റ് ചെയ്യണം ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട പോയിന്റ് ഇതാ ഇവിടെയാണ് നമുക്കിതാ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡൻസിറ്റിയെ കണ്ടുപിടിക്കണം പി എന്ന് പറയുന്ന പോയിൻറ്റ് അപ്പോൾ എനിക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമാണ് ഒരു ക്ലോസ്ഡ് സർഫസ് ആവശ്യമാണ് അപ്പോൾ അതിന് മുമ്പിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളൊരു ഇൻഫൈനൈറ്റ് ലെങ്ത് ഉള്ള ചാർജ് വയറിനെ കൺസിഡർ ചെയ്തപ്പോൾ അവിടെ അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എത്രയാണെന്ന് പറഞ്ഞു ലാംഡേ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ലെങ്തല്ല പിന്നെ എന്താണ് ഒരു സർഫസ് ആണ് അപ്പോൾ ഏരിയ ആണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട് സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ ആണ് സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ ക്യു ഇസ് ഈക്വൽ ടു സിക്മ ഇൻ എ അപ്പോൾ ഇതാണിതെന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പിന്നെ ഇൻഫൈനൈറ്റ് സൈസുള്ള യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം ഗോസസ്തിർ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഗോസസ്തിർ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ് ഒരു ക്ലോസ്ഡ് സർഫസ് ആവശ്യമാണ് നമ്മൾ ഇവിടെയും ചൂസ് ചെയ്യുന്ന സർഫസ് ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് തന്നെയാണ് ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസ് തന്നെ ആയിരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് പി ആണെന്ന് പറഞ്ഞു ഞാൻ ആ പിക്ക് ചുറ്റുമായിട്ട് ഒരു എ ഏരിയ ഉള്ള ഒരു സർഫസിനെ കൺസ്ട്രക്ട് ചെയ്തു അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് എ ആണ് അപ്പോൾ ഈ ഏരിയ വെച്ചുകൊണ്ട് ഞാനൊരു സിലിണ്ടറിനെ വരയ്ക്കുകയാണ് ഒരു സിലിണ്ടറിനെ ചൂസ് ചെയ്യുന്നു ഓക്കെ സിലിണ്ടറിൻ്റെ ഏരിയ ഇപ്പോൾ എത്രയാണ് എ ആണ് ഈ സിലിണ്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിലിണ്ടർ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതിനപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ എന്ത് ചെയ്യുന്നു എന്ന് കരുതുക എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് കരുതുക അതേ സൈഡ് പോലെ അപ്പുറത്ത് പോലെ എന്ത് ചെയ്യുന്നു എക്സ്റ്റെൻഡ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റും അതിന് ചുറ്റുമായിട്ട് ചെയ്തിരിക്കുന്ന എന്തും ഒരു സിലിണ്ട്രിക്കൽ ഗോസിയൻ സർഫസും എന്ന് പറഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ പ്ലെയിൻ ഷീറ്റ് എങ്കിൽ നമ്മൾ ഇതിനെ സെൻ്ററിലൂടെ അല്ലെങ്കിൽ ഇതിനകത്തൂടെ പെനട്രേറ്റ് ചെയ്ത് പോകാത്തക്ക രീതിയിൽ എന്തിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു ഒരു സിലിണ്ട്രിക്കൽ സർഫസ് ഈ പേന പോലെ ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അകലവും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അകലം എന്താണ് സെയിമാണ് നമുക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിഫീഡ് എൻറ്റിസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ആണല്ലോ ആ പോയിന്റിലാണ് ഏത് വന്നിരിക്കുന്നത് നമ്മുടെ പി എന്ന് പറഞ്ഞ പോയിന്റ് വന്നിരിക്കുന്നത് ഇനി മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ സർഫേസിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് എ ആണ് അങ്ങനെയാണെങ്കിൽ ഈ സ ഏരിയം ഏതെന്നാണ് ഇവിടുത്തെ ഏരിയ എത്ര തന്നെയാണ് ഏതെന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം നേരത്തെ പോലെ തന്നെ ചെയ്യാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്ലോസ് ദിൻ്റെ അഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് ക്ലോസ് ദിൻ്റെ അഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നേരത്തെ പോലെ വേണമെങ്കിൽ മൂന്ന് സർഫസ് ആക്കാം ഓക്കെ നമുക്ക് മൂന്ന് സർഫസ് ആക്കി നോക്കാം ഒന്നാമത് സർഫസ് ഇതായത് ദാറ്റ് ഈസ് ഡി എസ് വൺ നമുക്കറിയാം പെർപ്പൻറ്റിക്കുലർ മോഡിലേക്കാണ് അടുത്ത സർഫസ് ഇതാ ഇങ്ങോട്ട് ഡി എസ് ടു അടുത്ത സർഫസ് ഇതാ ഇങ്ങോട്ട് ഈ ഞാൻ മാറ്റുന്നു എ ഇങ്ങോട്ട് ഡി എസ് ത്രീ അപ്പോൾ മൂന്ന് സർഫസുകളായി ഓക്കെ അതായത് എസ് വൺ എന്ന് പറഞ്ഞൊരു സർഫസ് അതായത് കർവഡ് സർഫസ് എസ് ടു എന്ന് പറഞ്ഞാൽ ഇവിടെ സർഫസ് എസ് ത്രീ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സർഫസ് ഞാൻ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ചെയ്യുന്നേ ഉള്ളൂ ഇതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ രണ്ട് വരിയിൽ ചെയ്യാൻ പറ്റും എങ്കിലും നേരത്തെ ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്യുന്നു മാത്രം അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും ഇൻറ്റെഗ്രൽ എസ് വൺ ഇ ഡോട്ട് ഡി എസ് വൺ ഒന്നാമത്തെ സർഫസ് പ്ലസ് ഇൻഡഗ്രൽ എസ് ടു ഇ ഡോട്ട് ഡി എസ് ടു പ്ലസ് അടുത്തത് ഇൻഡഗ്രൽ എസ് ത്രീ ഇ ഡോട്ട് ഡി എസ് ത്രീ ഇതാണ് നമ്മുടെ മൂന്ന് സർഫസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് മൂന്ന് സർഫസിലെ ആംഗിൾ കണ്ടുപിടിക്കണം നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് ആണ് അതായത് നമ്മളെടുത്തിരിക്കുന്ന ചാർജ് ഇങ്ങനെ ഇരിക്കുന്ന പ്ലെയിൻ ഷീറ്റ് പോസിറ്റീവ് ചാർജ് ആണ് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എവേ ഫ്രം ദി ചാർജ് രണ്ട് ഡയറക്ഷനിലേക്ക് എന്തായിരിക്കും എവ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡയറക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ദ ഇങ്ങോട്ട് ഇവിടുത്തെ ഡയറക്ഷൻ നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ഇവിടുത്തെ ഡയറക്ഷൻ നോക്കിയാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ഇവിടുത്തെ സിറ്റുവേഷനിൽ തീറ്റ അപ്പോൾ സീറോ ഇവിടുത്തെ സിറ്റുവേഷനിൽ തീറ്റ നയൻറ്റി ഇവിടുത്തെ സിറ്റുവേഷനിൽ തീറ്റ സീറോ അപ്പോൾ എസ് വൺ എന്ന് പറയുന്ന ആംഗിളിലെ തീറ്റ എത്രയാണ് നയൻറ്റി ആണ് അപ്പോൾ ഒന്നാമത്തെ ആൻസർ എങ്ങനെയാവും ഇൻറ്റഗ്രൽ എസ് വൺ ഇ ഡി എസ് വൺ കോസ് നയൻറ്റി പ്ലസ് രണ്ടാമത്തെ സർഫസിലോ ഇൻറ്റഗ്രൽ എസ് ടു ഇ ഡി എസ് ടു കോസ് സീറോ പ്ലസ് ഇൻറ്റഗ്രൽ എസ് ത്രീ ഇ ഡി എസ് ത്രീ കോസ് സീറോ അപ്പോൾ ഒന്നാമത്തെ എന്തായി പോകും സീറോ അതായത് കർവഡ് സർവസ് എന്തായിപ്പോകും ക്യാൻസൽ ആയിപ്പോവും ദാറ്റ് ഇസ് ഈക്വൽ ടു ബാക്കി എന്താ ഉള്ളത് ഇൻ്റഗ്രൽ എസ് ടു ഇ ഡി എസ് ടു പ്ലസ് ഇൻറ്റഗ്രൽ എസ് ത്രീ ഇ ഡി എസ് ത്രീ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇ ആണ് ഇ ഞാൻ കോമൺ എടുക്കുന്നു ദാറ്റ് ഈസ് ഇ ഇൻ ടു ഇൻ്റഗ്രൽ എസ് ടു ഡി എസ് ടു പ്ലസ് ഇൻറ്റഗ്രൽ എസ് ത്രീ ഡി എസ് ത്രീ ഇ കോമൺ എടുത്തു ഓക്കെ ആണല്ലോ ഇനി നമ്മുടെ ഫിഗറിലേക്ക് നോക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഡി എസ് ടു എന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ് മൊത്തത്തിലുള്ള ഏരിയ അതായത് എസ് ടു എന്ന് പറയുന്നത് ഇവിടുത്തെ മൊത്തത്തിലുള്ള സർഫസാണ് അപ്പം എസ് ടുവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഇൻറ്റഗ്രൽ എസ് ടു എന്ന് പറഞ്ഞാൽ ആ എസ് ടുൻ്റെ മൊത്തം ഏരിയ ഈ എസ് ടുവിൻ്റെ മൊത്തം ഏരിയ എത്രയാണ് എ ആണ് അതുപോലെ എസ് ത്രീയുടെ മൊത്തം ഏരിയ അതും എത്ര തന്നെയാണ് എ തന്നെയാണ് അപ്പം ഇൻറ്റഗ്രൽ ഡി എസ് ടു എന്ന് പറയുന്നതും ഇൻറ്റഗ്രൽ ഡി എസ് ത്രീ എന്ന് പറയുന്നത് എന്ത് എന്നാണ് ഏരിയ എ ആണ് നമുക്ക് എഴുതാം ഇ ഇൻ എ പ്ലസ് ഇ ഇൻ എ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഇ എ എന്ന ചെയ്താണ് ഞാനിത് നേരത്തെ അതേ മതടി ചൂസ് ചെയ്യുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം എളുപ്പത്തിൽ ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നതിന് പകരം ഇങ്ങനെ അങ്ങ് പറഞ്ഞാലും മതി അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം എന്ത് പറയാം രണ്ട് എൻഡ് സർഫസുകളിലും ഇവിടെ രണ്ട് സർഫസ് ഉണ്ട് ഇവിടെ രണ്ട് സർഫസ് ഉണ്ട് രണ്ട് എൻഡ് സർഫസിലും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതും ഏരിയയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് സീറോ ആണ് കർവ്ഡ് സർഫസിൽ അത്രയാണ് നയൻറ്റി ആൻഡ് ഇവിടുത്തെ ഏരിയ എ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇ ഇൻ എ ആയിരിക്കും ഇവിടുത്തെ ഇലക്ട്രിഫ്ലക്സ് ഇവിടുത്തെ ഇലക്ട്രിഫ്ലെക്സും ഇ ഇൻ എ ആയിരിക്കും അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലെക്സ് എത്ര ആയിരിക്കും ടു ഇൻറ്റു എ ആയിരിക്കും അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയത് ടു ഇൻറ്റു എ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി എന്താണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഇൻറ്റേഗ്രൽ ഇ ഡോട്ട് ഡി എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു റ്റു ഇ എ വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ വൺ ഇനി നമ്മൾ ഗോസസ്ത്യർ അപ്ലൈ ചെയ്യുകയാണ് എന്താണ് ലോ ഗോസസ്ലോ ഗോസസ്ത്യർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലോ അനുസരിച്ച് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ എഫ്സിലോ സീറോ ക്യൂ ആണ് അപ്പോൾ നമുക്ക് ചാർജ് വേണം നോക്കിയേ ദ എ എന്ന് പറയുന്ന ഏരിയയിലുള്ള ചാർജ് മാത്രമല്ലേ ഇതിനകത്ത് വരുന്നുള്ളൂ ബാക്കിയുള്ള ചാർജ് സിലിണ്ടറിനകത്ത് വരുന്നുണ്ടോ ഇല്ല അപ്പോൾ ചാർജ് വരുന്നത് എത്ര ഭാഗത്ത് ചാർജ് ഉള്ളൂ എ പോർഷനിലെ ചാർജ് ഉള്ളൂ എ പോർഷനിലെ ചാർജ് നമുക്കറിയാം എത്ര ആണ് സിഗ്മാ എ ആണ് എന്ന് പറയുന്ന പോർഷനിലെ ചാർജ് എത്ര ആയിരിക്കും സിഗ്മ എ ആണ് അപ്പോൾ എനിക്ക് ക്യൂ എന്ന് പറയുന്നത് എത്ര കൊടുക്കാം സിഗ്മ എ എന്ന് കൊടുക്കാം ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ്സിലോ സീറോ സിഗ്മാ എ വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ ഇനി നേരത്തെ പോലെ ഇക്വേഷൻ വണ്ണിൻ്റെയും ഇക്വേഷൻ ടുവിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ എന്താണ് സെയിം ആണ് അപ്പോൾ എനിക്ക് റൈറ്റ് ഹാൻഡ് സൈഡുകൾ ഇക്വേ ചെയ്യാം ദാറ്റ് ഈസ് ടു ഇ എ ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് സിലോൺ സീറോ സിക്മ എ എയും എ യും ബാക്കി എന്ത് വരും ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ടു എഫ് സിലോൺ സീറോ ഈസ് ഈക്വൽ ടു സിക്മ ബൈ ടു എക് സിലോൺ സീറോ ദീസ് ഇസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് ഈസ് സോറി ഇലക്ട്രിഫീൽഡ് ഇൻറ്റെൻസിറ്റി എന്ന് പറയുന്നത് ഈ ഈസ് ഈക്വൽ ടു സിക്മ ബൈ ടു എക് സിലോൺ സീറോ അപ്പോൾ നമ്മൾ പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക നമ്മൾ ഇത്രയും നേരം പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റികളുടെ ഇക്വേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഇക്വേഷനൊരു പ്രത്യേകതയുണ്ട് ഈ ഇക്വേഷൻ ഒരിടത്ത് പോലും ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടേം ആർ എന്ന് പറയുന്ന ഒരു ടേം വന്നില്ല നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഫീൽഡിൻഡൻസിറ്റി ടു പോയിന്റ് ചാർജ് പഠിച്ചു വൺ ബൈ ഫോർ പെപ്സൺ സീറോ ക്യൂ ബൈ ആറ് സ്ക്വയർ അവിടെ ആർ ഉണ്ടായിരുന്നു ഇലക്ട്രിക് ഡയപോളിൻ്റെ പഠിച്ചു അവിടെ ആർ ഉണ്ടായിരുന്നു നേരത്തോട്ട് മുമ്പ് ഏതാണ് ചാർജർ വയറിൻ്റെ പഠിച്ചു അവിടെ ആർ ഉണ്ട് പക്ഷേ നമ്മുടെ ഈ ഇക്വേഷനൊന്നും ഇല്ല ആറില്ല എന്ന് പറഞ്ഞാൽ ഇൻഫൈനറ്റ്ലി ആയിട്ടുള്ള ഒരു ചാർജ് പ്ലേറ്റിൻ്റെ തൊട്ട് അടുത്ത പോയിന്റ് എടുത്താൽ അടുത്ത ഇലക്ട്രിഫ്ഡി ഇൻഡൻസിറ്റിയും കുറച്ച് ദൂരെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റെൻസിറ്റി എല്ലാം എന്തു ആയിരിക്കും സെയിം ആയിരിക്കും അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റൻസിറ്റി ഓഫ് എ യൂണിഫോംലി ചാർജ് ഇൻഫൈനറ്റി പ്ലെയിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഓൺ ദ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യത്തില്ല ഡിപ്പെൻഡ് ചെയ്യില്ല ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനുമായി റിലേറ്റ് ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട് ആ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ അടുത്ത മൂന്നാമത്തെ ആപ്ലിക്കേഷൻ പറയുന്നതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം ഇതുമായി റിലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞ രണ്ട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് രണ്ട് ആപ്ലിക്കേഷൻസിൻ്റെയും ഡെറിവേഷൻസ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ ആണ് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഉടനെ തന്നെ ഈ ആഴ്ച തന്നെ നമ്മൾ അതായത് മൂന്നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാ ഐഡിയയും കിട്ടിയെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക അത് കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലറ്റൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പോസ്റ്റനുമായിട്ട് അല്ലെങ്കിൽ മറ്റു ചാപ്റ്റേഴ്സിന് വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ